പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ അടുത്ത് ഇമാം സുഹരി ഇരിക്കുകയായിരുന്നു. അവിടേക്ക് ഒരാൾ കടന്നു വന്നു. അയാളോടായി രാജാവ് പറഞ്ഞു, താങ്കൾ എന്നെ കുറിച്ച് പലതും പറയുന്നതായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞു, അത് അസത്യമാണ്, ഞാൻ ഒരിക്കലും അങ്ങയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ രാജാവ് അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, എന്നോട് ആ പറഞ്ഞയാൾ സത്യസന്ധനാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇത് കേട്ട ഇമാം സുഹരി പറഞ്ഞു, ഏഷണി പറയുന്നവൻ ഒരിക്കലും സത്യസന്ധനായിരിക്കില്ല. രാജാവ് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് ആഗതനോടായി പറഞ്ഞു, താങ്കൾ സുരക്ഷിതനാണ്, താങ്കൾക്ക് പോകാം. ഇതിൽ നിന്ന് രണ്ട് ഗുണപാഠങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഇമാം സുഹരിയുടെ സാന്ദർഭികമായ ആ ഇടപെടൽ. രണ്ടാമത്തെ, രാജാവ് ആ പ്രസ്താവന അംഗീകരിച്ചത്. മനുഷ്യർക്കിടയിൽ, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി അവരെ ഇടിച്ചു താഴ്ത്താനും തകർക്കാനുമായി കുറെ ആളുകൾ അവരുടെ നാവുകൾ ഉപയോഗിക്കുന്നു. ഇസ്ലാം കണിശമായി വിലക്കിയ നമീമത്ത് അഥവാ ഏഷണിയുടെ വാഹകരാണ് അവർ. ഈ തിന്മയെ കുറിച്ച് നമുക്ക് കുറെ ധാരാളം ഹദീസുകളും ആയത്തുകളും കാണാൻ കഴിയും. ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാം, തീർച്ചയായും ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും നമ്മോട് ഏഷണി പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്ന് മാത്രമല്ല, അത് ഉറപ്പുവരുത്താനുമായി ചാരപ്പണി ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഖുർആൻ പറയുന്നു, ولا تجسسوا ولا يغتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه. നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയുകയും ചെയ്യരുത്. നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കെ അവന്റെ മാംസം ഭുജിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ, നിങ്ങൾ അത് വെറുക്കുന്നില്ലേ എന്ന്. അത്രത്തോളം ഗൗരവമേറിയ കാര്യമാണ് ആ തിന്മയെന്ന് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആരെങ്കിലും ഏഷണി പറയുന്നുവെങ്കിൽ അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. തീർച്ചയായും ഏഷണി പറയുന്നവൻ ഫാസിക്കാണ്, അധർമ്മകാരിയാണ് എന്നുകൂടി പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഏഷണി പറയുന്നത് നാം കേൾക്കുകയാണെങ്കിൽ അവനോട് അത് തിന്മയാണ്, ഒരിക്കലും അത് പറയാൻ പാടില്ല എന്ന് വിലക്കുകയാണ് വേണ്ടത്. ഒരാൾ ആരെ കുറിച്ചാണോ ഏഷണി പറയുന്നത് ആ സഹോദരനെ നാം തെറ്റിദ്ധരിക്കാനും പാടില്ല. കാരണം യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅളല്ളന്നി ഇസ്മ്. നിങ്ങൾ ധാരാളം ഊഹങ്ങളിൽ നിന്നും സത്യവിശ്വാസികളെ നിങ്ങൾ അകന്നു നിൽക്കുക, ഈ ഊഹങ്ങളിൽ പലതും തിന്മയാണ്. ഇങ്ങനെയുള്ള മാരകമായ നാവ് മൂലമുണ്ടാകുന്ന ഉഗ്രവിഷമായ ഏഷണി, പരദൂഷണം എന്നിവയെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.